പരിക്കിൽ നിന്ന് മുക്തനായി ഡൽഹിയുടെ ക്യാപ്റ്റൻസി പട്ടം ഏറ്റെടുത്ത ഋഷഭ് പന്ത് ആരാധകരെ നിരാശരാക്കുന്നു നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരാജയപ്പെടുന്ന പന്തിന് സ്ലോ ഓവർ നിരക്കും വിനയാവുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ബൗളർമാരെ തീർത്തും നിഷ്പ്രഭരാക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്റർമാർ പുറത്തെടുത്തത് സുനിൽ നരയനും രഘുവംശിയും ആന്ധ്ര റസലും റിങ്കു സിംഗുമെല്ലാം തകർത്താടിയപ്പോൾ ഐ പി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണ് കൊൽക്കത്ത അടിച്ചുകൂട്ടിയത് ഒരു ഘട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ദിവസങ്ങൾക്ക് മുൻപ് നേടിയ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ റെക്കോർഡ് സ്കോർ കൊൽക്കത്ത മറികടന്നേക്കുമെന്ന് തോന്നിച്ചിരുന്നു എന്നാൽ അവസാന ഓവറിൽ നന്നായി പന്തറിഞ്ഞ ഇഷാന്ത് ശർമ്മയാണ് റെക്കോർഡ് സ്കോറിൽ നിന്ന് കൊൽക്കത്തയെ തടഞ്ഞത് തീർത്തും പരിതാപകരമായിരുന്നു മത്സരത്തിൽ പന്തിന്റെ ക്യാപ്റ്റൻസി എന്നാണ് വിലയിരുത്തൽ ക്യാപ്റ്റൻ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ മത്സരം തീർത്തും ഏകപക്ഷീയമാകില്ലായിരുന്നു ഇതുമാത്രമല്ല ബൌളിംഗ് മാറ്റങ്ങളിലും ഫീൽഡിംഗ് തെരഞ്ഞെടുപ്പുകളിലും പന്ത് പരാജയപ്പെട്ടു കൊൽക്കത്ത പവർ പ്ലേയിൽ അടിച്ചു തകർക്കുമ്പോൾ ഭാവനാപൂർണമായ ഒരു ബൗളിംഗ് മാറ്റം നടത്താൻ പോലും താരം തയ്യാറായില്ല റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താൻ ഒരു സ്ലോ ബൌളറെ പരീക്ഷിക്കാൻ പോലും പന്ത് മുതിർന്നില്ല അതിനൊപ്പം വിക്കറ്റ് കീപ്പറും കൂടിയായ ക്യാപ്റ്റൻ റിവ്യൂ എടുക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവവും ഡൽഹി ആരാധകർക്ക് നിരാശ സമ്മാനിക്കുകയാണ് നാലാം ഓവറിൽ വ്യക്തിഗത സ്കോർ ഇരുപത്തിരണ്ടിൽ നിൽക്കെ സുനിൽ നരയിനെ പുറത്താക്കാൻ ഡൽഹിക്ക് മികച്ച ഒരു അവസരം ലഭിച്ചതാണ് പക്ഷേ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ അലംഭാവം ടീമിന് അവിടെ വിനയാവുകയായിരുന്നു അഞ്ചാമത്തെ പന്ത് നരയിന്റെ ബാറ്റിൽ തട്ടിയാണ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന്റെ കൈയിലെത്തിയത് പക്ഷേ പന്തോ ബൗളറായ ഇഷാന്തോ അതിൽ അപ്പീലിന് മുതിർന്നില്ല എന്നാൽ ശബ്ദം കേട്ട മിച്ചൽ മാർഷ് റിവ്യൂ എടുക്കാൻ പന്തിനെ നിർബന്ധിക്കുന്നത് കാണാമായിരുന്നു എന്നാൽ പന്ത് റിവ്യൂ കൊടുക്കുമ്പോഴേക്കും ടൈമർ നിലച്ചിരുന്നു റീപ്ലേകളിൽ നരേന്റെ ബാറ്റിൽ പന്ത് തട്ടിയിരുന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്തു പിന്നീട് മുപ്പത്തിയൊൻപത് പന്തിൽ നിന്ന് ഏഴ് വീതം സിക്സും ഫോറും അടക്കം എൺപത്തി അഞ്ച് റൺസ് എടുത്താണ് താരം പുറത്തായത് എന്നാൽ ഇതുകൊണ്ടും പന്തിന്റെ പിഴവിന് അവസാനമായില്ല റാസിക് സലാം എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ കൊൽക്കത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ബാറ്റിൽ തട്ടി പന്ത് ക്യാപ്റ്റന്റെ കൈയിലെത്തി ഡൽഹി താരങ്ങൾ അപ്പീൽ ചെയ്തെങ്കിലും താൻ ശബ്ദമൊന്നും കേട്ടില്ലെന്നായിരുന്നു പന്തിന്റെ വാദം റീപ്ലേയിൽ പന്ത് ശ്രേയസിന്റെ ബാറ്റിൽ തട്ടിയിരുന്നുവെന്ന് തെളിഞ്ഞു അവിടെയും ക്യാപ്റ്റന് പിഴയ്ക്കുന്നത് അവിശ്വസനീയമാം വിധമാണ് ആരാധകർ കണ്ടുനിന്നത് മത്സരശേഷം സ്ലോ ഓവർ നിരക്ക് നിലനിർത്തിയതിനാൽ ടീമിന് മൊത്തമായി ബി സി സി ഐ പിഴയും ചുമത്തി തുടർച്ചയായ രണ്ടാം തവണയും സ്ലോ ഓവർ നിരക്ക് നിലനിർത്തിയതിന് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത് രണ്ടാമത്തെ വീഴ്ചയായത് പന്ത് മാത്രമല്ല പ്ലേയിങ് ഇലവനിലെ മറ്റ് അംഗങ്ങൾക്കും പിഴ ചുമത്തി ഇമ്പാക്ട് പ്ലെയർ ഉൾപ്പെടെയുള്ള ടീമിലെ മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ആറ് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അവരുടെ മാച്ച് ഫീസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനോ വീതം പിഴ ചുമത്തി ഇനിയും തെറ്റാവർത്തിച്ചാൽ പന്തിന് ഒരു മത്സരത്തിൽ വിലക്ക് ലഭിക്കും